സർവദനെ കാലരാത്രി ബോധയ ബോധയ ഹരിം ഓം തത് സ്വാഹ സ്വാഹ ओम ह्रीं क्रीं हूं हूं ह्रीं ह्रीं महाकाली क्रीं क्रीं हूं हूं ह्रीं क्रीं क्रीं हूं हूं ह्रीं ह्रीं स्वाहा स्वाहा ആയിരക്കണക്കാണ് വെളിയിൽ നിൽക്കുകയാണ്, സഹകരിച്ച് ഇത് നിങ്ങളെ വീട്ടിൽ കൊണ്ട് എടുത്തോണ്ട് പോണം. ചെല്ലണം ചെല്ലണം സഹകരിക്കണം ചെല്ലണം. സ്വാഹ
Thank you.
സുപ്രീം ചീഫായ ആചാര്യ ശ്രീശ്രീ 1008 മഹാമണ്ഡലേശ്വർ കൈലാസ്പുരി സ്വാമിജിയാണ് 3 ദിവസത്തെ യാഗത്തിൻ്റെ മുഖ്യ ആചാര്യനായി പ്രവർത്തിക്കുന്നത്. സ്വാമിജിയുടെ നേതൃത്വത്തിൽ വരുന്ന 16 മെയ് പൗർണമിയുടെ അഘോരി സന്യാസി സംഗമം ഇവിടെ നടക്കും. ഈ മഹാകാളികായാഗം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ യാഗത്തിൽ 16 തലമുറകളിലേക്ക് ദീർഘ മോക്ഷപ്രാപ്തി നൽകാൻ കഴിവുള്ള കാലഭൈരവ ഭവനവും നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന മഹാകാളികായാഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായ 51 ശക്തിപീഠങ്ങളിൽ നിന്നും വിവിധ മഹാശിവക്ഷേത്രങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന മഹാകാളികായാഗത്തിന്റെ 3ാം ഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഈ മഹാകാളികായാഗം അതിന്റെ പരിപൂർണമായ വിജയത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നതായ സ്വാമി ആചാര്യ ശ്രീ കൈലാസ്പുരി സ്വാമിജി അദ്ദേഹത്തിന്റെ പാദ സ്പർശനം കൊണ്ട് തന്നെ ഈ യാഗഭൂമി ധന്യമാണ്. ഈ മഹായാഗത്തിൽ 16ാം തീയതി മഹാപൂർണാഹുതി നടക്കുന്നതാണ്. ഈ മഹായാഗത്തിന്റെ പരിപൂർണമായ വിജയത്തിന് വേണ്ടി അഹോരി സന്യാസിമാരുടെയും മറ്റ് സന്യാസിമാരുടെയും സാന്നിധ്യത്താൽ ലോകത്താദ്യമായി അക്ഷര ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പൗർണമിക്കാവിലെ ഈ തിരുമുമ്പിൽ നടക്കുന്ന ഈ മഹാകാളികായാഗത്തിൽ മഹാ കാലഭൈരവ ഹവനം നടക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ಮಂಗಳಂ ಕೇಳ ಮಂಗಳ ಭಕ್ತರ ಓ ಇದೊಂದು ಕ್ರಿಯೆ
ഇത് കാണിക്കുന്നു.
Thank you.